ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓസ്കറിൻ്റെ പാരൻസിനെ കുറിച്ചും മറ്റേ മെഡിസിനെ കുറിച്ചും കുറച്ച് അറിഞ്ഞു. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു പറഞ്ഞുള്ള ബ്രീഡിങ്ങിനെ കുറിച്ച് അറിയാം. ഈ ഓസ്കറിൻ്റെ ബ്രീഡിങ്ങിന് ടൈം എടുക്കണമെന്ന് പറയുന്നത് 1.5 കൊല്ലമാണ് ഫുൾ സൈസ് കൊണ്ടുവരുന്ന ടൈം. ഹാച്ച് ചെയ്തിറങ്ങി പിന്നെ നമ്മൾ ഫീഡ് ചെയ്തൊരു 1.5 കൊല്ലം കൊണ്ട് മര്യാദ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനുള്ള സൈസായി. പിന്നെ വന്ന സീസണിലാണ് ഏറ്റവും എഗ് ചെയ്ത് തുടങ്ങാം. പെയർ എന്ന് വെച്ചാൽ തന്നെ പെയർ തിരിച്ച് ചെയ്യുക. ഇവർ നമ്മളായിട്ട് പെയർ തിരിച്ചിട്ട് വലിയ കാര്യമില്ല. അത് ചിലപ്പോൾ എഗ്ഗിലേയും വിരിയാൻ സാധ്യമില്ല. അപ്പോൾ ഒരു 10 പീസൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 പേരൊക്കെ നമുക്ക് കിട്ടും. റെഡാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് 2-3 പേരൊക്കെ കിട്ടും. പക്ഷേ കോപ്പറൊക്കെ പെയർ തിരിഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ്. ഇവന്മാർ പെയർ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇടാം. ചെറിയ വല്ല ടാങ്കിലോ അല്ലെങ്കിൽ അല്ലെ കൊട്ടയങ്ങനെ അതിനായിട്ടുള്ള ഇറക്കി വെച്ചിട്ട് അതിൽ ഒരു ടൈൽ വെച്ചിട്ട് അതിലിട്ടാൽ മതി പെയർ തിരിച്ചിട്ട്. പിന്നെ സീസണിൽ ഒരു മുട്ടി തുടങ്ങും. ഒരു ഒരു 10 ദിവസം കൂടുമ്പോൾ 1 പ്രാവശ്യം മുട്ടിയിടും. അങ്ങനെ ഒരു 8-9 പ്രാവശ്യം ഒരു മുട്ടിയിടും. ഒരു ഹാച്ചിങ്ങിൽ എന്ന് പറയുന്നത് ഒരു 800-1000 വരെ കുട്ടികൾ കിട്ടാറുണ്ട്. നല്ല പാരൻസ് ആണെങ്കിൽ 1200 കുട്ടികളൊക്കെ കിട്ടിയ ഇതുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പാരൻസിൽ നിന്ന്. മിനിമം എങ്ങനെ നല്ല ഒരു 500 കുഞ്ഞുങ്ങൾ കിട്ടും മര്യാദക്ക് കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ, കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ. പിന്നെ കെയറിങ് എന്ന് പറയാനായിട്ട് ഒരു എഗ് ലേ ചെയ്ത് മറ്റേ ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ് എടുത്ത് മെത്തലിൻ ബ്ലൂവിൽ കഴുകിയിട്ട് ഒരു അക്വറിയത്തിൽ ഫ്രഷ് വെള്ളം അടിച്ച് അതിൽ മെത്തലിൻ ബ്ലൂ അടിച്ചിട്ട് കെയറേഷൻ അടിച്ച് എന്നിട്ട് അതിൽ എഗ് മെത്തലിൻ ബ്ലൂവിൽ കഴുകിയിട്ട് ഇത് നേരെ എടുത്ത് അക്വറിയത്തേക്ക് വെച്ചേക്കാം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് 4th ദിവസം കഴിയുമ്പോഴത്തേക്കും വിരിഞ്ഞ് തുടങ്ങും. ടെയിൽ വന്നത് കാണാൻ പറ്റും, എഗ് അനങ്ങുന്നത് കാണാൻ പറ്റും. പിറ്റേ ദിവസത്തേക്ക് കുറേ എഗ്ഗൊക്കെ താഴേക്ക് വീഴും വിരിഞ്ഞിട്ടുള്ള കുട്ടികൾ. എന്നിട്ട് ബാക്കിയുള്ള ടൈലിനുള്ള എഗ് നമ്മൾ അതിൽ വെള്ളത്തിൽ വെച്ച് ഷെയ്ക്ക് ചെയ്തിട്ട് ടൈലെടുത്ത് കളയാം. അല്ലെങ്കിൽ ആ എഗ്ഗുമ്മ ആ ടൈലുമായി വിരിയാണ്ടിരിക്കുന്ന എഗ്സ് അതിലിരുന്ന് ചീത്തയാവും. പിന്നെ ഫംഗസ് ഫോമും ബാക്കി കുട്ടികൾക്കും കംപ്ലയിൻറ്റ് വരും. പിന്നെ ഒരു 4 ദിവസത്തോളം ഈ കുട്ടികൾക്ക് അവരുടെ ഗ്ലാൻഡിൽ തന്നെ ഫീഡുണ്ടാവും. അപ്പോൾ ആ ഫീഡും കഴിച്ച് കുട്ടികൾ കുഴപ്പമില്ലാണ്ട് കിടന്നുള്ളൂ. പിന്നെ ഓടി തുടങ്ങും. എയറേഷൻ മസ്റ്റാണ്, എയറേഷൻ എപ്പോഴും ഇട്ടേക്കാം. ടെമ്പറേച്ചർ വലിയ കുഴപ്പം തന്നെയില്ല. പിന്നെ ഓവറായിട്ട് തണുപ്പൊക്കെ കഴിഞ്ഞാൽ പ്രശ്നമുള്ളൂ. പിന്നെ വേറെ ഫ്രഷ് വെള്ളമൊന്നും അതിൽ ആഡ് ചെയ്യാതിരിക്കുക. ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗ്ലാൻഡിലെ ഫീഡ് കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ട് വർത്തിയമ്മയാണ്. വൈകുന്നേരം ലൈറ്റ് ഇട്ട് ഫീഡ് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ഒരു 4-5 നേരം മിനിമം ഫീഡ് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് സൈസായി കിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഒരു രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ ഫീഡ് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം, പിന്നെ രാത്രി ഫീഡ് ചെയ്യുക. രാത്രി ലൈറ്റ് ഇട്ട് ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫീഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസം ഒരു 4 നേരം ഫീഡ് ചെയ്യുക. അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ടാങ്കിക്ക് ഇറക്കാനുള്ള സൈസോ ഒരു 1/2 ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ടാങ്കിക്ക് ഇറക്കാം. ടാങ്കിക്ക് ഇറക്കി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു 1 ഇഞ്ച് സൈസോ. 1 ഇഞ്ച് സൈസാകുമ്പോൾ നമ്മൾ ടാങ്കിക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇലാറോയിൽ കൊടുത്ത് തുടങ്ങാം. ഇലാറോയിൽ 500 സൈസ് കിട്ടും. ഇലാറോയിൽ അല്ലെങ്കിൽ പ്രിൻസ്ട്രീൻ അതിലും കൊടുത്താൽ മതി. അത് ഒരു അപ്പോൾ ഫ്രോസൺ ആട്ടിമയും കൊടുക്കുക. ആ സൈസിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും 1.5-1 ഇഞ്ച് സൈസാണ്. ആ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 റേറ്റാണ് കൊടുക്കുക. താല്പര്യമുള്ളവരാണെങ്കിൽ ആ സൈസിൽ കൊടുക്കുക. പിന്നെ വലുതാക്കി നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. വലുതാക്കി നിർത്തി കഴിഞ്ഞാൽ മര്യാദ കെയർ ചെയ്യണം. ഒരു 2 ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രോവൽ കൊടുത്ത് തുടങ്ങുക. 0.8 ഗ്രോവൽ കൊടുത്ത് അതിൻ്റെ ഒപ്പം ഇലാറോയിൽ കുട്ടികൾക്കും ഇലാറോയിൽ കൊടുത്തേക്കാം. കാരണം അതിൽ ഷൂട്ടർമാരുണ്ടാവും. ഷൂട്ടർമാർ ഗ്രോവലിൽ നിന്ന് പോകും, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യം ഗ്രോവൽ കൊടുത്തിട്ട് ഇലാറോയിൽ കുറച്ച് ഫീഡ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് ഇതന്നെ ഫീഡ് ചെയ്ത് ഒരു രണ്ടര മാസം 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3.5 ഇഞ്ച് സൈസാണ്. 3.5 ഇഞ്ച് സൈസായി തുടങ്ങിക്കഴിഞ്ഞാൽ 1 നേരം ഗ്രോവലും 1 നേരം ചെമ്മീനും കൊടുത്തു തുടങ്ങാം. ചെമ്മീൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു തുടങ്ങാം. അല്ലെങ്കിൽ ഗ്രോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ബോഡി സൈസ് മാത്രമേ വരുള്ളൂ, കളർ വരില്ല. അപ്പോൾ ചെമ്മീൻ ഫീഡ് ചെയ്യുന്നത് കളർ വരാൻ വേണ്ടിയാണ്. 3.5 ഇഞ്ച് സൈസ് തുടങ്ങി ചെമ്മീൻ ഫീഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനുള്ള കളർ കിട്ടും. ഒരു 4 ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കുക. ഒരു 100 റേഞ്ച് ഉണ്ട് 4 ഇഞ്ച് സൈസിന്. കടകളിലല്ല ഹോൾസെയിൽ റേറ്റ്. കടയിൽ കൊടുക്കണമെങ്കിൽ അതിൽ കൂടുതൽ റേറ്റ് ഉണ്ടാവും. 4 ഇഞ്ച് തുടങ്ങി ചെമ്മീൻ ഗ്രോവലിൻ്റെ സൈസ് മാറ്റണം. ഗ്രോവലിൻ്റെ സൈസ് 2.5 ഇഞ്ച് കഴിയുമ്പോഴത്തേക്കും ഗ്രോവലിൻ്റെ സൈസ് മാറ്റാം. കുറച്ചൊരു വലിയ ഗ്രോവൽ കൊടുക്കുക. പിന്നെ 4 ഇഞ്ച് തുടങ്ങി ചെമ്മീൻ മാത്രമാക്കി തുടങ്ങാം. എന്നാലാ കറക്റ്റ് കളറും ഹെൽത്തും കിട്ടുള്ളൂ. ബ്രീഡിങ് നിർത്താനാണെങ്കിൽ കേട്ടോ, പാരൻസാക്കാൻ നിർത്താനാണെങ്കിൽ ഇടയ്ക്ക് 1 നേരം ഗ്രോവൽ കൊടുത്തേക്കാം. ചെമ്മീൻ മസ്റ്റാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം വലപ്പോഴും ടാങ്കിലിട്ട് കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് ഒരു കൊല്ലം പിന്നെ ഒരു കൊല്ലം മതി. ഒരു കൊല്ലം കൊണ്ട് ഫുൾ സൈസാകും. പെയർ തിരിക്കാടുമ്പോൾ ഒറ്റ പാരൻസിൻ്റെ കുട്ടികളുടെ തന്നെ ഇടരുത്. കാരണം ബ്ലഡ് റിലേഷൻ പ്രശ്നമാണ്. കുട്ടികളുണ്ടാകുമ്പോൾ പല ജനത്തിൻ്റെ കണ്ണുണ്ടാവില്ല, വളവും അത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മാക്സിമം പല പാരൻസിൻ്റെ കുട്ടികളെ എടുത്തിടാം. ഐറ്റങ്ങളെ ചെറുതിലെടുത്ത് വലുതാക്കിയിട്ട് ഐറ്റങ്ങൾ ബ്രീഡിങ് നിർത്താം. അല്ലാണ്ട് നമ്മൾ ഒറ്റ പാരൻസിന് തന്നെ കുട്ടികൾ നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല. കുട്ടികളുണ്ടാവില്ല മര്യാദ. കുട്ടികൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടാവും. ഐറ്റങ്ങൾ നിർത്തി മര്യാദ ഫീഡ് ചെയ്യുക. ഐറ്റങ്ങൾക്ക് മാത്രം കെയർ നന്നായിട്ട് കൊടുക്കാം. നമ്മൾ ബ്രീഡിങ് നിർത്തുമ്പോൾ ക്ലീനിങ് അതനുസരിച്ച് നോക്കണം. ഏകദേശം എപ്പോഴും വേണം ഫിൽട്ടർ എന്തായാലും വെച്ചേക്കണം. കുട്ടികൾക്കാകുമ്പോൾ ഓവർഫീഡ് ചെയ്യാൻ പാടില്ല. ഓവർഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം വരും. പിന്നെ ഫിൽട്ടർ എപ്പോഴും വെച്ചേക്കുക. വെള്ളം ചെറുതായിട്ടൊന്ന് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടി മൊത്തം വേസ്റ്റ് വലിച്ചളഞ്ഞ് ഫ്രഷ് വെള്ളം ആഡ് ചെയ്യുക. കുട്ടികളെ നോക്കണമെങ്കിൽ ഇത്തിരി പാടാണ്.
കുട്ടികളൊന്നും ഒക്കെ എടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ക്ലീനിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ്, ഏകദേശം എപ്പോഴും വേണം. കുട്ടികളുടെ എങ്ങനെ വന്നാലും രണ്ട് ദിവസം കൂടുമ്പോൾ മിനിമം എങ്ങനെ വന്നാലും ക്ലീൻ ചെയ്യേണ്ടി വരും. അക്കുറത്തി കിടക്കുമ്പോൾ ഫിൽറ്റർ വെച്ചെടുത്ത് വയ്ക്കാം, ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഫിൽറ്റർ വെച്ചേക്കാം അക്കുറത്തിൽ. അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്ലാൻഡിൽ ഈ അർട്ടിമേഡ് സിസ്റ്റ് കയറി കംപ്ലയിൻ്റ് വരും കുട്ടികൾക്ക്. ടാങ്കിലിറക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോൾ എങ്ങനെ വന്നാലും ക്ലീൻ ചെയ്യാം, ഫിൽറ്റർ വെച്ചേക്കാം. വേസ്റ്റ് പെട്ടെന്ന് വരും, കാരണം ഈ പ്രിൻസീനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പ്രിൻസീന് ഫ്രോസനും നല്ല വേസ്റ്റുള്ള ഫീഡാണ്. അതനുസരിച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കുട്ടികളെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെയിൻ്റപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട്